എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം സ്വന്തം ദേശത്ത് ഞാൻ വളർന്ന, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന, കുടുംബമായി വസിക്കുന്ന സ്വന്തം ദേശത്ത് എൻ്റെ കർത്താവിനെ, ജീവനുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ഒന്ന് വാഴ്ത്തി സ്തുതിക്കുവാൻ, അവൻ്റെ സുവിശേഷം, അവൻ്റെ സദുവർത്തമാനം ജനത്തെ ഒന്ന് അറിയിക്കുവാൻ തന്ന ഭാഗ്യത്തെയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും എന്നെ അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാം. അറിയാത്ത ചിലരുണ്ട്, അവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒത്തിരി ഒത്തിരി പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കിടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ദൈവ മക്കൾക്കായി നന്ദിയോടെ അവരെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം എല്ലാവരെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ, എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഇരിക്കണം, അതുകൊണ്ട് വേഗത്തിൽ വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആർത്തിയോടെ നിൽക്കുക. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് പാട്ടുപാടി ദൈവദാസൻ നിങ്ങളെ ഉറക്കിയെന്ന് തോന്നുന്നല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരെങ്കിലും ഈ മൈക്ക് ഒന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം, എനിക്ക് എൻ്റെ നീളത്തിൽ ഇത് പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ചിരിച്ചോണ്ടിരുന്നാട്ടെ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇവിടെ ചലിക്കത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നല്ല ദൈവദാസൻ, നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മളോട് ഷെയർ ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ആത്മാവിൽ ഞങ്ങൾ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു യോഗമാണിത്. കാരണം ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവ മക്കൾക്കായി നന്ദി പറയുന്നു. സ്തോത്രം. അതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ജീവിക്കുന്ന ദൈവത്തെ, ദേശത്ത് ഉയർത്തിക്കാട്ടുവാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത, ഹല്ലേലൂയ, എത്രത്തോളം എൻ്റെ ദൈവത്തെ സ്തുതിക്കാമോ, എത്രത്തോളം എൻ്റെ ദൈവത്തെ എനിക്ക് വാഴ്ത്തിപ്പാടാൻ കഴിയുമോ അത്രത്തോളം വാഴ്ത്തിപ്പാടുവാൻ, അത്രത്തോളം ദൈവത്തിൻ്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ ആത്മാവിൽ താഴ്മയോടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗം എന്നെ വചനം വായിച്ച് സഹായിക്കാനായിട്ടിരിക്കുന്ന മോക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. വല്യവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല അപ്പച്ച, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഡാഡി, ഞങ്ങളൊന്നുമില്ല, ഏതുമില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പാ, സ്തോത്രം, ഹല്ലേലൂയ. വചനം അങ്ങേടതാ. അപ്പാ, ഈ വചനം സംസാരിക്കുന്ന ഞാൻ നിൻ്റേതാ, കേൾക്കുന്ന മക്കൾ നിൻ്റേതാ. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമേ. ദൂതന്മാരെ കഥ കൽപ്പിച്ചാക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ ഈ കർത്താവേ, ഈ യോഗത്തെ പരിശുദ്ധാത്മാവ് തന്നെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നീ അടിയെ സഹായിക്കുമാറാകണമേ. സകലത്തെ രക്തം കൊണ്ട് മുദ്രയിട്ട് കവർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, തിരുമുഖത്തേക്ക് നോക്കുന്ന മുഖം പ്രകാശിപ്പിക്കണമേ. ഡാഡി, നീ അത്ഭുതം ചെയ്യണമേ. അപ്പയുടെ നാവിൻ്റെ നാമേലും അപ്പൻ്റെ കരമെൻ്റെ കരത്തിമൽ ഇരിക്കണമേ. അപ്പ തന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വത്തെ അപ്പത്തെ തരുന്ന കർത്താവേ, പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒന്നുകൂടെ വായിച്ചാട്ട് മോളെ. അതൊന്ന്. കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തെന്ന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, ഓരോ വ്യക്തിക്കും അവരുടേതായ ജീവിതത്തെ കുറിച്ച് ഓരോരോ കണക്ക് കൂട്ടലുകളുണ്ട്. എനിക്കുണ്ട് കണക്ക് കൂട്ടൽ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ജീവിതത്തിന്റെ പ്ലാനെ പറ്റി, അവരുടേതായ ജീവിതത്തെ കുറിച്ച് ഒരു കണക്ക് കൂട്ടലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കണക്ക് കൂട്ടലില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഈ പന്തലിനകത്തും ഈ വചനം കേൾക്കുന്ന എൻ്റെ സൗണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. 4 സൈഡിലേക്കും എൻ്റെ സൗണ്ടിനെ പരിശുദ്ധാത്മാവ് വായിക്കുന്നുണ്ട്. ആ സൗണ്ട്
എവിടൊക്കെ എത്തുന്നുണ്ടോ അവിടൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോകുക. ഒരു കാര്യം കൂടെ കർത്താവ് വിളിച്ചു പറയാൻ പറയുന്നു, ഈ ദേശത്തെ എന്റെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തെ മാത്രമല്ല, ഈ ദേശത്ത് താമസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ, ദേശനിവാസികളെയും എന്റെ തമ്പുരാൻ സ്നേഹിക്കുന്നു ഉള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുക. ഹല്ലേലൂയ. അത് അറിയിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. വേഗത്തിൽ കടന്നു വരാം. ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു കണക്ക് കൂട്ടലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എന്നാ എപ്പോഴാണ് ഈ കണക്ക് കൂട്ടൽ തെറ്റെന്നറിയാമോ? സ്തോത്രം. തൻ്റെ മരണത്തോട് അതെല്ലാം അവസാനിക്കുക. എപ്പോഴാണ് ഈ കണക്ക് കൂട്ടൽ പോകുന്നത്? അവരവരുടെ മരണത്തിന് ശേഷം, മരണത്തോടെ ഈ കണക്ക് കൂട്ടുകളെല്ലാം തെറ്റിപ്പോകുക. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ, ഇന്ന് രാത്രികാലം വചനം കേൾക്കുന്ന ഓരോരുത്തരോട് പരിശുദ്ധന്മാർ പറയുന്നു, മരണത്തിന് അപ്പുറമായ ഒരു ജീവിതമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മാനങ്ങുന്നില്ല. നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാം ചിരഞ്ജീവികളാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഇപ്പോഴൊന്നും മരിച്ചിട്ട് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിന് അപ്പുറമായി ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആ ജീവിതം, ആ സ്ഥലം നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പക്ഷേ ആരും ഈ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു പക്ഷേ വേറൊരു തരത്തിൽ ദൈവത്തിന്റെ അൽമ പറയുന്നു, ദുഷ്ടനായ പിശാച എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും അതിനെപ്പറ്റി ഓർക്കുവാൻ സമ്മതിക്കുന്നില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എല്ലാവരും എന്റെ കൂടെ വരണമേ. ഹല്ലേലൂയ, സ്തോത്രം. ആരും കാഴ്ചക്കാരെ പോലെ ഇരിക്കരുതേ. പരിശുദ്ധാത്മാവിനോട് ഹല്ലേ ബന്ധപ്പെട്ടോണ്ടിരുന്നാട്ടെ. ആത്മാവിന്റെ നിറവനുഭവിക്കുവാൻ തന്നെ താൻ താഴ്ത്തിക്കൊടുത്ത പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവെ അങ്ങ് എന്നെ തൊടണമേ, അപ്പ എന്നെ തൊടണമെന്ന് പ്രാർത്ഥനയോടെ ആരിയിരിക്കുന്നോ അവരുടെ മേൽ പരിശുദ്ധാത്മ നിഴലിടുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടൻ എന്റെയും നിന്റെയും ദുഷ്ടനായ ശത്രുവായ ദുഷ്ടനായ പിശാച ജീവിതത്തെ പറ്റി ആരെ ഓർപ്പിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു സത്യം ഞാൻ വിളിച്ചു പറയാം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് കേട്ടോ. ആ ജീവിതത്തിന്റെ പേരാണ് നിത്യത. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അറിയാവുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചുമ്മാതെ നിത്യത എന്ന് പറഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം, വെറുതെ അങ്ങ് വിടുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിത്യത രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തേത് സ്വർഗം എന്നത് നിത്യജീവൻ. സ്വർഗം അഥവാ നിത്യജീവൻ. രണ്ട്, നരകം അഥവാ നിത്യമരണം. എത്ര പേർ സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റി കേട്ടിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള നരകത്തെ പറ്റിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിത്യതയെ രണ്ടായിട്ട് അങ്ങ് തിരിക്കാൻ പോകുക. ഒന്ന്, സ്വർഗം എന്ന നിത്യജീവൻ. രണ്ട്, നരകം എന്ന നിത്യമായ മരണത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, നോക്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉള്ളതാ കേട്ടോ. അയ്യോ, ആരും ആരും അനങ്ങുന്നില്ലല്ലോ. സ്തോത്രം. നിങ്ങളോട് ദൈവാത്മാ വിളിച്ചു പറയുക, ഇതിൽ ഒരെണ്ണം, ഈ നരകം അല്ലെങ്കിൽ സ്വർഗം, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മളെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിനകത്ത് എന്തോ വേണ്ടത്, ഏത് സ്ഥലമാ വേണ്ടതെന്നുള്ള തീരുമാനം നിന്റേതാ. മനസ്സിലാകുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കുന്ന സ്വർഗരാജ്യം, ഒരുക്കിയിരിക്കുന്ന നരകം എന്ന രാജ്യം, ഹല്ലേലൂയ, ഇതിനകത്തെ ഏത് നിനക്ക് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം നിങ്ങളുടേതാണെന്ന് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു. പ്രിയ സ്നേഹിത, നാലു വിരൽ നീളം മാത്രമുള്ള ആയുസ്സുള്ള ഈ കൊച്ചു ജീവിതം നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം കേൾക്കുക മാത്രമല്ല, വചനത്തിൽ കൂടെ അരുളി ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ നീ നിന്നെ തന്നെ സറണ്ടർ ആക്കി കൊടുത്താൽ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് കൈമാറാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഈ ജീവിതം നീ എങ്ങനെയാണ് ഹല്ലേലൂയ കഴിച്ചു കൂട്ടുന്നെന്നുള്ള ഒരു ചിന്ത നിന്നെ എപ്പോഴും ഭരിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഇഷ്ടം പോലൊക്കെ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഇവിടെ ദുഷ്ടപിശാലിന് ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ കാണിച്ചത് കർത്താവിൻ്റെ മഹത്വം ഇതിൻ്റെ നടുവിലുണ്ട്. ദൂതന്മാർ അതിൻ്റെ ചുറ്റും നിൽക്കുക,
ഭീമതിൽ ഇവിടെ കൽപ്പിച്ചാക്കിയിരിക്കുക. ഒരു ദുഷ്ടശക്തിക്കും ഇതിനകത്ത് കയറുവാൻ അവൻ അനുവാദം കൊടുക്കത്തില്ല. ഇന്നലെ പി സി ചെറിയൻ പാസ്റ്റർ പറഞ്ഞതുപോലെ അവൻ തന്റെ മക്കൾക്ക് വേലി കെട്ടി പരിപാലിക്കുന്നത് പോലെ, യെസ് ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ചുറ്റും പരിചയായി പലകയായി വേലി കെട്ടി സൂക്ഷിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം എത്ര പേർ അവനെ വാഴ്ത്തി സ്തുതിക്കുവാൻ തയ്യാറാണ്. Amen. Praise the Lord. Hallelujah. നമുക്ക് ഈ ലോകത്ത് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിന് ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിന് വേണ്ടി ഒരുങ്ങുന്ന സ്ഥലമാണ് നിത്യത. എങ്ങനെ വേണമെങ്കിലും ജീവിച്ച ഒരു കുഴപ്പമില്ല. ആര് ചോദിക്കും എന്താണ് അജിത്, എന്താണ് നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കും നമ്മൾ. പക്ഷെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ ഇവിടെ അടിച്ചു പൊളിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഇവിടെ താമസിക്കുന്ന ജീവിതത്തിന്റെ പ്രതിഫലം വാങ്ങുവാനായിട്ട് നീ ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുക, നീ ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് തന്റെ കുഞ്ഞുങ്ങളെ അറിയിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ബൈബിൾ, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കത് പ്രാപിപ്പാൻ ഒരിടം. പറയാം കേട്ടോ, അവനവൻ ഇപ്പോൾ ഹല്ലേലൂയ ജീവനോടിരിക്കുന്ന ഈ ശരീരത്തെ നോക്കി ദൈവത്തിൻ്റെ വിളിച്ചു പറയുക, അവനവൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ ഒരു പ്രതിഫലം കിട്ടുവാൻ, നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ അതിൻ്റെ പ്രതിഫലം കിട്ടുവാൻ ഒരു സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ പ്രതിഫലം വാങ്ങുവാനായിട്ട് ഒരു സ്ഥലം ഇപ്പോഴേ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ യാഥാർത്ഥ്യം നീ മനസ്സിലാകാതെ പോകരുതെന്ന് പരിശുദ്ധ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോട് ചോദിച്ചാലും അറിയാം, സ്വർഗമുണ്ട് നരകമുണ്ട്. എങ്ങനെ അമ്മാമ അറിയുന്നത്? നല്ലത് ചെയ്താൽ സ്വർഗത്തിലേക്കേ പോകത്തുള്ളൂ. നമുക്കെല്ലാവർക്കും, ആര് നമ്മളത് പഠിപ്പിക്കേണ്ട, നല്ലത് ചെയ്താൽ എവിടെ പോകും? സ്വർഗത്തിൽ. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ, ദൈവത്തിന് ഹിതമില്ലാത്ത ചെയ്താൽ പോകുന്ന സ്ഥലം ഏത് കൊച്ചിനോട് ചോദിച്ചാലും പറയും സാത്താന്റെ സ്ഥലം, അല്ലെങ്കിൽ നരകം എന്ന സ്ഥലത്തേക്കാ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. എല്ലാവരുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കൊച്ചിനോട് ചോദിച്ചാൽ, മോനെ നിനക്ക് എവിടെ പോകണം, സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ? അവൻ വിളിച്ച് പറയും ആന്റി എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരാ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈ നോക്കിയേ. ആഹാ, പ്രൈസ് ഗോഡ്. എല്ലാവരും സ്വതന്ത്ര ദേശത്തിലെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്ര. എന്നാൽ ദൈവാത്മ പറയുന്നു, കുഞ്ഞെ, ഈ സ്വർഗം ലഭിക്കാൻ വലിയ ഈസി ഒന്നും അല്ല കേട്ടോ. ഈ സ്വർഗം എന്ന രാജ്യം നിനക്ക് അവകാശമാക്കി എടുക്കാൻ ഭയങ്കര പാടാന്ന്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? സ്തോത്ര. നമ്മളൊക്കെ ഓർക്കുന്ന സ്തോത്ര, നമ്മൾ ചെയ്യുന്നത് ആരും കാണത്തില്ല, നമ്മൾ പറയുന്നത് ആരും കേൾക്കത്തില്ല, നമ്മൾ നോക്കുന്നതും ആരും കാണത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തട്ടിയും മുട്ടിയും ജീവിച്ച ഈ ദേശത്തു നിന്ന്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധനെ വിളിച്ചു പറയുന്നു, സ്വർഗരാജ്യം അല്ലെങ്കിൽ ഹല്ലേലൂയ നിത്യജീവൻ ലഭിക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. നീ വില മുടക്കാൻ, കർത്താവ് ഒരു കാര്യം കൂടെ പറയാൻ പറയുന്നു, നീ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വില മുടക്കുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ലഭിക്കും നിത്യജീവൻ എന്ന സ്വർഗരാജ്യത്തിൻ്റെ അവകാശം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, ഞാൻ മുമ്പ് പറഞ്ഞു, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ അത്ര ഈസി ഒന്നുമല്ല. എല്ലാവർക്കും ആഗ്രഹം എന്ന് വാ സ്വർഗത്തിലേക്ക് പോകാനാ. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ ചിന്തയാ എന്നെ ഇത്രയും മാറ്റിയെടുത്തതാ. നിത്യജീവൻ ഒരുവനെ കൊണ്ടുപോകുവാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കഴിവില്ല. പ്രൈസ് ദ ലോർഡ്. നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു മത നേതാക്കന്മാർക്കും സാധ്യമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഈ ദേശത്തെ നോക്കി വിളിച്ചു പറയുക. പിന്നെങ്ങനാ? പിന്നെ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ റെഡി കൈപൊക്കിയായിരുന്നു ഒരുപാട് പേര് സ്വർഗത്തിലേക്ക് പോകാൻ. പിന്നെങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ? ഞാൻ പറഞ്ഞുതരാം, ഫോളോ ചെയ്യാൻ തയ്യാറാണല്ലോ. ദൈവത്തിൻ്റെ ആണ് വിളിച്ചു പറയുന്നു, നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ഒരുവനെ കൊണ്ടുപോകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ സാധ്യമാകത്തുള്ളൂ.
Praise the Lord. Hallelujah. Tandedathode vilichu paraya njan prasangikkuna jeevanulla devathinu maatrame njan prasangikkuna. Hallelujah. Satya devathinu satya devumaya yeshu karthavinu maatrame enneyum ninneyum swarga rajyathilekku kondu pogan kaliyathullo. Hallelujah. Chummadana chummadala de reference unda yohannane suvishesham 11th adhyayam 25th vaakyam onnu vaayicha mole. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു അവളോട് ഇന്ന് രാത്രിക്കാലം നമ്മളോട് പറയാ നിങ്ങളോട് പറയുക ഹല്ലേലൂയ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. Praise the Lord. Hallelujah. Adengena kartava yesu kristuvil oruvan vishwasikkumbol kartava yesuvil oruvan vishwasikkumbol hallelujah avan avanre mel uyarpindeyum jeevandeyum shakti velippadunu. Ende kooda undo ningala sotra ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരുവൻ ക്രിസ്തുവിൽ ഹല്ലേലൂയ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവൻ എന്തോ സംഭവിക്കും. അവന്റെ മേല് ഉയർപ്പിന്റെയും ഹല്ലേലൂയ ജീവന്റെയും ശക്തി വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ഒരു നാളും പിരിയത്തില്ല. Praise the Lord. Hallelujah. ഒരു ദൈവ പൈതലിന്റെ അനുഭവത്തെ പറ്റിയ പരിശുദ്ധാത്മ പറയുന്നത് ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ഒരു നാളും പിരിഞ്ഞു പോകത്തില്ല. ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയാലും ഈ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നു. അത്ര ഭയങ്കരനായ കർത്താവിനെ പറ്റി സംസാരിക്കാനാ ഇന്ന് രാത്രിക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാം മരിച്ച് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഞാനുമായിട്ട് അടുത്തൊരു വ്യക്തിയാണ്, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ, നീ എന്നെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണോ, നിന്റെ ജീവൻ വിട്ടുപോയാലും ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14:6 വാക്യം ഒന്ന് വായിച്ചേ മോളെ. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ അവിടെ താഴോട്ട് പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എൻ്റെ നമ്മുടെ യേശു ആരാ? ഈ കേൾക്കുന്ന ഈ സൗണ്ടിനകത്തുനിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുക, നീ വിളിക്കുന്ന യേശു ഉണ്ടല്ലോ, നീ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു ഉണ്ടല്ലോ, അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ഹല്ലേലൂയ സ്തോത്ര. നോക്ക്, പാപം മൂലം പാപം നിമിത്തം വഴിവിട്ടുപോയ നമ്മളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുത്തുവാൻ ായിട്ടുള്ള ഒറ്റ വഴി കർത്താവ് യേശു ക്രിസ്തു മാത്രമാ. പാപം മൂലം ദൈവസന്നിധി നിന്ന് അകന്നു പോയ നമ്മളെ വീണ്ടും അവനോട് അടുപ്പിക്കുവാന് ഒറ്റ ഒരു മാർഗത്തിലൂടെ സാധിക്കത്തുള്ളൂ, അത് പുത്രനായ കർത്താവായ യേശു കർത്താവിൽ കൂടെ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാനിത് പറയുമ്പോൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക്, എന്റെ കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല കേട്ടോ, സകല മാനവരാക്ഷിയുടെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ വിളിച്ചു പറ. ഹല്ലേലൂയ. ഒരു 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 മതത്തിനും ഒരു 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 വ്യക്തികൾക്ക് പോലും എൻ്റെ യേശുവിനെ അവരുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ ഒതുക്കാൻ കഴിയത്തില്ലെന്നേ. കാരണം എൻ്റെ കർത്താവ് സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. Praise the Lord. Hallelujah. Hallelujah. യേശു എന്ന വഴിയിലൂടെ അല്ലാതെ, യേശു എന്ന സത്യത്തിലൂടെ അല്ലാതെ, യേശു എന്ന ജീവനിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. Hallelujah. സ്തോത്രം. ഞാൻ പറയുന്നത് ശരിയല്ലയോ? ഹല്ലേലൂയ. യേശു എന്ന വഴിയിലൂടെ അല്ലാതെ, യേശു എന്ന സത്യത്തിലൂടെ അല്ലാതെ, യേശു എന്ന ജീവനിലൂടെ അല്ലാതെ ആർക്കും ഹല്ലേലൂയ നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കി എടുക്കാൻ സാധിക്കത്തില്ല. നിത്യജീവന്റെ ഉറവിടം യേശുവാ. സ്തോത്ര. അവൻ ഈ ഭൂമിയിൽ വന്നെന്തിനെന്നറിയാമോ? സമൃദ്ധിയായി ജീവൻ തരാനാ. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയായി ഇത്ര ഇങ്ങനെ തരുന്ന ആരാ നമുക്കുള്ളത്?
സമൃദ്ധിയായി ജീവൻ തരാനാ. അവൻ അതുകൊണ്ടാ പറഞ്ഞ, ഞാനാടാ നിന്റെ ജീവൻ, നിന്റെ വഴി ഞാനാടാ, നിന്റെ നിനക്കുള്ള സത്യം ഞാനാടാ, എന്റെ എന്റെ നാമത്തിന്റെ പുറകിലുണ്ട് ജീവന്റെ ഉറവിടമായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഈ യേശുവിനെ കൈക്കൊള്ളുന്നവന്, ഈ യേശുവിനെ വിശ്വസിക്കുന്നവന്, ഹല്ലേലൂയാ, മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ നിത്യജീവൻ. യേശുവിനെ കൈക്കൊള്ളുകയും യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരുവനും മാത്രമേ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആരാ എൻ്റെ യേശു? യേശു ആരാ? 2000 വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ സാക്ഷാൽ ദൈവമായിരുന്ന, ദൈവപുത്രനായിരുന്ന, ഹല്ലേലൂയാ സ്തോത്രം, നമ്മുടെ മുഴുവൻ, നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നവൻ. സ്തോത്രം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ മനുഷ്യ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഇരിക്കാതെ, അങ്ങനെ തന്നെ ഇരിക്കാതെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൻ നമ്മളെപ്പോലെ തന്നെ, ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപമെടുത്ത ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ഹല്ലേലൂയ. അതാണ് എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശുവിനെ പറ്റി പറയുവാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സുവിശേഷം പറയുന്നത് എനിക്ക് ലജ്ജയില്ല. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി എൻ്റെ സ്വന്തം നാട്ടുകാരോട് വിളിച്ചു പറയുവാന് എനിക്ക് ഒരു ലജ്ജയുമില്ല. Praise the Lord, hallelujah. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി, ഈ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കു വേണ്ടി പരിഹാരം വരുത്തുവാൻ. പിതാവിനെ നോക്കിയോ, മറ്റൊരു മാർഗവും കാണത്തില്ല. ഓ, സുബി എന്ന വ്യക്തിയുടെ പാപത്തെ കഴുകിക്കളയുവാൻ, സുബി എന്ന വ്യക്തിയുടെ പാപത്തെ കളയുവാൻ, ഓ കർത്താവ് നോക്കിയിട്ട് ഒരു വഴിയില്ല. അവൻ്റെ സ്വന്തം ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി അവൻ ഇവിടെ വിട്ടു. നിങ്ങൾ ഓരോരുത്തരും പറയണം, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ, പാപം ചെയ്യാത്തവൻ, നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി മാറി. Praise the Lord, hallelujah. അങ്ങനെ നോക്ക് നോക്ക്, ഇതാ ഇനിയാണ് സുവിശേഷം. സ്തോത്ര, hallelujah. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ, hallelujah, മുഴുവനും മുഴുവനും, hallelujah, ശാപങ്ങളും പാപങ്ങളും സാത്താൻ അടിമയാക്കി വെച്ചിരിക്കുന്ന എല്ലാം എല്ലാം ആ എൻ്റെ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ മോചനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, അങ്ങനെ മനുഷ്യവർഗത്തിന് മുഴുവനും യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, സാത്താന്റെ അടിമത്തിൽ നിന്നും മോചനം ലഭിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, റോമൻ ലേഖനം 3:23 ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത, ഒറ്റരണത്തിനെ കർത്താവ് മാറ്റി, എല്ലാവരും പാപം ചെയ്ത, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സ്തോത്രം. നമ്മൾ പാപികളാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? അതെങ്ങനെ സിസ്റ്റർ? ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ല, ഞങ്ങൾ വ്യഭിചരിക്കാനൊന്നും പോയിട്ടില്ല, മോട്ടിക്കാൻ പോകത്തില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ പാപിയാകുന്നത്? സ്തോത്ര. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, പ്രിയ സഹോദര സഹോദരി, നീ യേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമാ. യേശുവിനെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. ആരോട് ചോദിച്ചാലും പറയും, യേശു എനിക്ക് ഇഷ്ടമാ. സ്തോത്രം. പക്ഷെ കർത്താവ് പറയുന്നു, ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്നവരുടെ ഒരു ദൈവമാണോ നമ്മുടെ യേശു കർത്താവ്? അല്ല. സ്തോത്രം. അവൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാത്ത ഒരുവനെ പോലും, ഈ സത്യസുവിശേഷം അനുസരിക്കാത്ത ഒരുവനെ പോലും അവൻ തൻ്റെ മകനായി, മകളായി ഉൾക്കൊള്ളുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാ, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നോക്കി, ഇന്ന് രാത്രിക്കാലം കർത്താവ് പറയുന്നു, യേശു നിനക്ക് വേണ്ടി തന്നെയാണ് മരിച്ചെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നോക്കി, ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പറയുന്നു, ഇന്നലെ വരെ നീ താലോലിച്ചുകൊണ്ടിരുന്ന, നിന്റെ പാപം നിറഞ്ഞ ജീവിത സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച്
ഇന്ന് രാത്രിയിൽ യേശുവിനായി ജീവിക്കുവാനായിട്ട് നീ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്നെ തന്നെ. എൻ്റെ കർത്താവ് ഇത് ആഗ്രഹിക്കുന്ന സ്തോത്രം. ദേശത്തോട് വിളിച്ചു പറയാനുള്ളത് അത്ര മാത്രം. ഹല്ലേലൂയ. ഇന്നലെ വരെ നീ താലോലിച്ചുകൊണ്ടിരുന്ന, ഇന്നലെ വരെ നീ തലോടിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങളെ മാറ്റിയിരുത്തി ഹല്ലേലൂയ യേശുവിനായിട്ട് ജീവിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലെങ്കിൽ ഒറ്റ കുഴപ്പമൊന്നുമില്ല, സ്വീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, നിത്യകാലം മുഴുവനും നരകമെന്ന നിത്യയാതന അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. എനിക്കറിയാം ഇത് ഇളക്കി മറിക്കുന്നൊന്നും അല്ലെന്ന്. പ്രൈസ് ഗോഡ്. ഈ സുവിശേഷം പറയാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതാ. ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3:3 വ്യക്തമായി വിളിച്ചു പറയുക. ഹല്ലേലൂയ സ്തോത്രം. മാനസാന്തരപ്പെടണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്വർഗരാജ്യത്തിൽ പോകാൻ, ഒന്നാമത്തെ സ്റ്റെപ്പ് യേശുവിനെ വിശ്വസിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് മാനസാന്തരപ്പെടണം. എന്തുവായി മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മാനസാന്തരം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിൻ്റെ മാർഗം, മനസ്സിനകത്തുണ്ടാകുന്ന ചേഞ്ചസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചും കൂടെ ഞാൻ ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മനെ കൊണ്ടുപോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം പാപത്തെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ കാണുകയും പാപത്തിൻ്റെ നേർക്കുള്ള സ്വന്തം മനോഭാവം മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം പാപത്തെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ കാണുകയും പാപത്തിൻ്റെ നേർക്കുള്ള സ്വന്തം മനോഭാവം മാറ്റുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് മാനസാന്തരം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ചുള്ള ദുഃഖം. അല്ലേ, നമുക്കെല്ലാവർക്കും ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ദുഃഖമുണ്ടാകുന്നു. ദുഃഖയോ, അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അയ്യോ അവിടെ പോകണ്ടായിരുന്നു, അത് നോക്കണ്ടായിരുന്നു, രുചിക്കണ്ടായിരുന്നു, കേൾക്കണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ദുഃഖമാണ്. പക്ഷേ പിന്നെയും കുറച്ച് സമയം കഴിയുമ്പോഴും ഇതേ പാപ സ്വഭാവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ അപ്പം മാനസാന്തരം വന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ചുമ്മാ അത് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുന്നതല്ല മാനസാന്തരം. ദുഃഖവും മാനസാന്തരവും രണ്ടും രണ്ടാ. ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെ. ഇതുവരെ ഞാനും വിചാരിച്ചിരിക്കുന്ന ദുഃഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ റെഡി കർത്താവിലായത് അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ. സ്തോത്രം. മാനസാന്തര ദുഃഖം രണ്ടും രണ്ടാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദുഃഖം അതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് മാനസാന്തരം. അതായത് ദുഃഖം ഉണ്ടാകുമ്പോൾ നീ എടുക്കുന്ന ഉറപ്പുള്ള തീരുമാനത്തിൻ്റെ പേരാ മാനസാന്തരം. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, നോക്കത്തില്ലെന്ന് പറഞ്ഞാൽ നോക്കത്തില്ല. എടുക്കുന്ന തീരുമാനം, ദുഃഖം അതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ പേരാ മാനസാന്തരം. അതേ ദൈവാത്മ പറയുന്നു, ഇതുപോലത്തെ മാനസാന്തരമില്ലാത്ത ഓരോ ക്ഷണത്തിനെയും എൻ്റെ തമ്പുരാന് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യരാജ്യമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമേ അല്ല. ഇന്ന് രാത്രി കണക്കാർത്ത പറയുന്നു, മാനസാന്തരപ്പെടാത്ത ഒരൊറ്റണത്തിന് എനിക്ക് വേണ്ട. നിന്റെ തീരുമാനത്തിന് മുമ്പിൽ കർത്താവ് നിൽക്കും. നിന്റെ നമ്മുടെ തീരുമാനത്തിന് മുമ്പിൽ കർത്താവ് നിൽക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തെ നിങ്ങൾക്കറിയാം. അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന യേശുവിനെ നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മരിച്ചവനെ ഉയർപ്പിച്ച യേശുവിനെ പറ്റി നിങ്ങൾക്കറിയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്യുന്ന യേശുവിനെ പറ്റി നമുക്കെല്ലാം നല്ല നിശ്ചയമാണ്. അതിനകത്തൊരു അടുത്തൊരു സത്യം കൂടെ വിളിച്ചു പറയാം, നിന്റെ പാപത്തിനു വേണ്ടി മരിച്ച യേശു അല്ലാതെ ഒരുവൻ ഈ ലോകത്ത് വന്നിട്ടില്ല. അപ്പം ദുഃഖം അതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഫലം മാനസാന്തരം. തീർന്നില്ല, അടുത്തൊരു ഫലം. മാനസാന്തരം ലഭിക്കുന്ന ഒരുവന്റെ മേൽ അടുത്ത ഫലം രക്ഷ. ഹല്ലേലൂയ.
ഈ രക്ഷ ചുമ്മാതെ ലഭിക്കത്തില്ല. കാര്യമൊക്കെ ശരി, രണ്ട് വാക്കേ ഉള്ളൂ, പക്ഷേ ഈ സംഭവം ഭയങ്കര സംഭവമാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവദാസന്മാരോട് ചോദിച്ചാൽ രക്ഷ അങ്ങനെ കിട്ടുമോ? എളുപ്പത്തിൽ കിട്ടുമോ? യേശുവിനെ അങ്ങ് വിശ്വസിച്ചാൽ മതി. യേശു യേശുവിനെ അങ്ങോട്ട് വിളിച്ച അങ്ങനെ പ്രമാണം അനുസരിക്കാത്ത ഒരുത്ത പോലും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. വളരെ ഗൗരവമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ദൂത് വിളിച്ചു പറയുക, രക്ഷ വളരെ നിസാരമായിട്ട് നീ കാണരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ദുഃഖമുണ്ടാകുമ്പോൾ നിനക്ക് മാനസാന്തരം വെളിപ്പെടണം. മാനസാന്തരം വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫലം, റിസൾട്ടാ രക്ഷ. നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ഒരു പിശാച് നീ അനുവാദം കൊടുക്കരുത്. ദേശത്തോട് കർത്താവ് ദൂത് പറയുന്നു, രക്ഷ അനുഭവിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ദേശത്ത്, പക്ഷേ യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇറങ്ങി വന്ന് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിന്തയ്ക്കകത്ത്, നിന്റെ ചിന്തയ്ക്കകത്ത്, നിന്റെ വാക്കിനകത്ത്, നിന്റെ പ്രവൃത്തിക്കകത്ത്, നിന്റെ മനസ്സിലുണ്ടാകുന്ന പൂർണ്ണമായ പരിവർത്തനം, അതായത് ഉറച്ച തീരുമാനം, ഈ യേശുവല്ലാതെ, ഈ ദൈവമല്ലാതെ എനിക്ക് വേറെ ആരെ വേണ്ട. ഭാവവ്യതിയാനം. ഇത് ചുമ്മാതെ കിട്ടത്തില്ല. നോക്ക്, വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, ഒരു അനുതാപ ഹൃദയത്തോടെ നീ അവന്റെ അടുക്കലൊക്കെ ചെന്നേ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ചേഞ്ച്. ഇന്നലെ വരെ കണ്ട വ്യക്തിയല്ല ഇന്ന് കണ്ട. എന്നാണ് അവനൊരു മാറ്റം? മാറ്റം ഇതാ, മാനസാന്തരത്തെ ഫലം വെളിപ്പെട്ടു. ദുഃഖത്തിന്റെ ഫലം മാനസാന്തരം വെളിപ്പെട്ടു. മാനസാന്തരത്തിന്റെ ഫലം രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു. ഭയങ്കര മാറ്റമാ. ഇവൻ എന്നാ മാറ്റം? നാട്ടുകാർ തലകുത്തി നോക്കിയാലും, വീട്ടുകാർ കമന്ന് നോക്കിയാലും, ഹല്ലേലൂയ, അവന്റെ മാറ്റത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് സഹോദര, നിനക്ക് മാറ്റം വേണോ? ഇങ്ങനെ അങ്ങ് ജീവിച്ചാ മതിയോ? സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് മാറ്റം വേണോ? വേണമെങ്കിൽ ഒന്നൊന്ന് ആരും കാണണ്ടാന്നേ, നീയും നിന്റെ ഹൃദയം എൻ്റെ യേശു മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് താഴ്ത്തിക്കൊടുക്കാൻ ഏൽപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും രക്ഷ വേണം. ഈ പാപം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് രക്ഷ കിട്ടുന്നില്ല കുഞ്ഞെ. എന്തുവാ പാപം? വളരെ ഗൗരവമുള്ള സംഭവം. എന്തുവാ പാപം? നമ്മളെപ്പോഴും നിസ്സാരമായിട്ട് കരുതുന്നൊക്കെ പാവാട്ടോ. അങ്ങനെ നോക്കിയാൽ എന്നാ കുഴപ്പം? അത് പറഞ്ഞാൽ എന്നാ കുഴപ്പം? ഒരു പത്ത് മിനിറ്റ് വേണ്ടി അത് കണ്ടാൽ ഇതൊക്കെ പാപത്തിൻ്റെ ലിസ്റ്റ് വരും. അറിയത്തില്ലയോ? ബൈബിളിൽ പ്രഭാണത്തിൽ ഭയങ്കര വലുപ്പത്തിലൊക്കെ കർത്താവിൻ്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ ഇതിനകത്ത് പഠിക്കുമ്പോൾ അറിയാം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ആഴവും വീതിയും നീ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. സ്തോത്രം. എന്തുവാ കുഞ്ഞെ പാപം? കർത്താവ് പറയുന്നു, ദൈവകൽപ്പന ലംഘിക്കുന്നതാ പാപം. നിസാരവാ, കുഴപ്പമൊന്നുമില്ല. പാപം എന്ന് പറയുന്നത് എന്തുവാ? ദൈവകൽപ്പന ലംഘിക്കുന്നതാ പാപം. ഇത്രയുള്ളായിരുന്ന സിസ്റ്റർ കാര്യം. കുഴപ്പമൊന്നുമില്ല. ആ തീർന്നില്ല. കർത്താവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ ആരാധിക്കുകയും യേശുവിനെയും അനുസരിക്കുകയും ഹല്ലേലൂയ സ്തോത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. ഈ മാനസാന്തരം ഉണ്ടായിരിക്കുന്ന വ്യക്തി, ഞാൻ യേശുവിലാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കേട്ടോ, രാത്രികാലം കർത്താ പറയുന്നു, നിന്റെ പാപത്തിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. നമ്മളൊക്കെ യേശുവിനെ ധരിച്ചവരാ, ഉത്സാഹം യേശുവിനെ കൊണ്ടങ്ങ് നടക്കുക. ഞാൻ യേശുവിൻ്റെ മോളാ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഓ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ പോലും അറിയാതെ നിന്നെ ഒതുക്കുന്ന അന്ധകാരം മണ്ഡലം എന്താണെന്നറിയാമോ? നമ്മളെല്ലാത്തിനും അങ്ങ് പിശാചിനെ അങ്ങ് വെല്ലുവിളിക്കുക. സ്തോത്രം. നീ മാറ്റേണ്ടതായിട്ടുള്ള ചില പാപത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും മാറ്റേണ്ടതായിട്ടുള്ള രഹസ്യ സ്വഭാവങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മ വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഒന്നുകൂടെ ആഴത്തിൽ പറയാം. ദൈവം പറയുന്നത് ചെയ്യാതെയും, കേൾക്കണേ, ശ്രദ്ധിക്കണേ, അങ്ങേറ്റം ശ്രദ്ധിച്ചോണേ, ദൈവം പറയുന്നത് ചെയ്യാതെയും ദൈവം പറയാത്തത് ചെയ്യുകയും ചെയ്യുന്ന പാപം. പ്ലീസ് ദി ലോർഡ്. ഇന്നൊന്ന് രാത്രി ചിന്തിക്കണം. എന്തുവാ ദൈവം പറഞ്ഞത് ഞാൻ ചെയ്യാഞ്ഞത്? ദൈവം പറഞ്ഞു തന്നാൽ സത്യ സുവിശേഷം, സത്യ വേദപുസ്തകം,
വചനം ദൈവമാണ്. ഈ വചനത്തിൽ എന്തുവാണോ നിന്നോട് അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നീ ഏതാ അനുസരിക്കാൻ ഇരുന്നിട്ടുള്ളത്? അത് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഇന്ന് രാത്രി കാലം പ്രിയ സഹോദര സഹോദരി, നിന്നെ തന്നെ ശോധന ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഗലാത്യർ 5:16 മുതൽ ഒന്ന് വായിച്ച മോളെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവേ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നോക്ക്, നമുക്ക് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അവനവൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന നല്ലതായാലും തീയതായാലും തക്കതു പ്രാപ്യം ഒരു സ്ഥലം പോകും. നമ്മൾ ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, നമ്മുടെ ശരീരത്തിനെ ഇഷ്ടപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരത്തിന് വേണ്ടി, ശരീരത്തിനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ പ്രമാണത്തിന് വിരോധം. വായിച്ച മോളെ, നിർത്തിയിരുന്ന് വായിച്ചോണേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തിക്കൊടുക്കണം. പരിശുദ്ധാത്മാവായിട്ട് നീ എപ്പോഴും കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് പാപം ചെയ്യാനായിട്ട് തോന്നത്തില്ല. അത്രമാത്രം വിശുദ്ധരാണോ? അങ്ങനൊന്നും പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ ഇതിനൊക്കെ. പ്രൈസ് ഗോഡ്. വായിച്ചോട്ടെ താഴോട്ട്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല കുഞ്ഞേ. നമ്മളൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇനി കുറെ സംഭവങ്ങളുണ്ട്, വിവരിക്കാൻ സമയമില്ല. പ്രൈസ് ഗോഡ്. ഇതിനകത്തെ ഇതിലെ ഏത് പാപമാ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നെന്ന് ഒന്ന് ശോധന ചെയ്താട്ടെ ഇന്ന് രാത്രികാലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി മാത്രം അവൻ ഊറ്റിത്തന്നത്. ആ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അല്ലയോ ഇതെല്ലാം ദൈവം ചെയ്തു തന്നത്? ഓരോരുത്തരും എല്ലാവരും അവരവർ തന്നെ ശോധന ചെയ്താട്ടെ. ഇതിനകത്ത് ഇതിനകത്ത് പറയാത്ത പല പാപ സ്വഭാവം ഉള്ളവരുണ്ട്. സ്തോത്രം. താലോലിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത പല രഹസ്യ സ്വഭാവങ്ങളും പല പാപത്തിൻ്റെ പ്രവൃത്തികളും ഉണ്ട് എന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കിയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മ പറയും, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം പോലും ഊറ്റിത്തന്നത് നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. നീയും ഞാനും വചനം കേൾക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിപ്പാൻ വേണ്ടിയാ എൻ്റെ കർത്താവിൻ്റെ അവസാനത്തുള്ളി രക്തം പോലും കാൽവറി ക്രൂശിൽ അവൻ ഊറ്റിത്തന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കി, ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആരും ഈ ലോകത്ത് കാണത്തില്ല കേട്ടോ. നമ്മളോട് എല്ലാവരും പറയും, ഞങ്ങൾ നിന്നെ അങ്ങ് സ്നേഹിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നേ, ഞാൻ നിന്നെ ഒത്തിരി ചുമ്മാതാ ദൈവം, ഞാനിത് ഒത്തിരി വിശ്വസിച്ചതാ. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഹല്ലേലൂയ. നോക്ക്, ഈ യേശു അല്ലാതെ നിന്നെ ആർക്കും മനസ്സിലാകത്തില്ല. ഈ യേശു സ്നേഹിക്കുന്ന പോലെ ആർക്കും നിന്നെയും എന്നെയും സ്നേഹിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്ക്, ആരും ഇതുപോലെ സ്വന്തം ജീവൻ ആർക്കു വേണ്ടി യാഗമായിട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ യേശു അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആരും ആർക്കു വേണ്ടി മരിക്കാൻ തയ്യാറാകത്തില്ല. ആരും ആർക്കു വേണ്ടി മരിക്കാൻ തയ്യാറാകത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിളിച്ചു പറയുക, ഈ യേശു അല്ലാതെ നിന്നെ ഇത്ര മാത്രം സ്നേഹിപ്പാന് ഈ ലോകത്ത് ആർക്കും കഴിയത്തില്ല. സകല മാനവരാക്ഷികളെ, അല്ലേ, സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ നിറഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, മതത്തിന്റെ ഭേദമില്ലാതെ ഓരോ വ്യക്തികളെ രക്ഷിക്കുവാന് അവതരിപ്പിച്ച ഒറ്റ വ്യക്തിയുള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അവൻ നിന്നെ ക്ഷണിക്കുക അവൻ്റെ സ്നേഹത്തിലേക്കൊന്ന് ചെല്ലുവാൻ.
നമ്മൾ പലപ്പോഴും ദൈവസ്നേഹത്തെയൊക്കെ മറന്നിട്ട് നമ്മുടെ ഓട്ടം എങ്ങോട്ടാ ഓടിപ്പോകുന്നത് ആർക്കറിയാം. ഹല്ലേലൂയ. നോക്ക്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ഹിമത്തെ പോലെ വെളുപ്പിച്ചു തരുവാൻ ഒറ്റ ഒരുവനെ കഴിയത്തുള്ളൂ. അതിന് യേശുവിന്റെ രക്തത്തിനല്ലാതെ ഈ ലോകത്തൊരു ശക്തിക്കും നിന്റെ പാപങ്ങളെ വെടിപ്പാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, ഈ നിമിഷം ഒന്ന് ഏറ്റുകൊടുത്താൽ മതി, യേശുവേ നീ പാപിയാണെന്നൊന്ന് സമ്മതിച്ചാൽ മതി. പാപങ്ങളെ ഏറ്റു പറയുന്നവനാ കരുണ ലഭിക്കുന്നത്, പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാ കരുണ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം, യേശുവേ ഞാൻ പാപിയാ, യേശുവേ എന്നെ ഒന്ന് തൊടണമേ, അപ്പോൾ നിന്റെ സ്നേഹത്തെ ഞാൻ മറന്നുപോയപ്പാ, എന്നോട് ക്ഷമിക്കണേ, അപ്പൻ്റെ രക്തത്തിലോ അപ്പൻ്റെ വചനത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ആരാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ചലിക്കുന്ന സ്വർഗത്തിലെ കരം. Praise the Lord. Hallelujah. Hallelujah. ഈ രക്ഷ എവിടെ നിന്നാണ് വരുന്നറിയോ? യഹോവയുടെ പക്കൽ നിന്നാണ് വരുന്നത്. ഒരു ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്തു നിന്നല്ല രക്ഷ വരുന്നത്. നിനക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ കാണുമായിരിക്കും, നിനക്ക് വേണ്ടി ഒരുപാട് പേര് പ്രവചിക്കാൻ കാണുമായിരിക്കും, ഒരുപാട് പേർ അടുത്ത് ചെല്ലുമ്പോൾ ദൈവ ഒരു ഒരുപാട് പ്രാർത്ഥന യോഗത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, കുഞ്ഞെ സൗഖ്യമൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല, രക്ഷ വേണമെങ്കിൽ തമ്പുരാൻ്റെ അടുത്തേ പറ്റത്തുള്ളൂ. വചനം വിളിച്ചു പറയുന്നു, രക്ഷ യഹോവയുടെ പക്കൽ നിന്നത്രേ വരുന്നത്. മുമ്പ് ദൈവദാസൻ പറഞ്ഞ പോലെ കാരാഗ്രഹപ്രമാണി കൊല്ലുവാൻ തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ച കാരാഗ്രഹപ്രമാണി ചോദിച്ചു, എന്തുവാ ഞാൻ ചെയ്യേണ്ട രക്ഷപ്പെടുവാൻ? ശിഷ്യന്മാർ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ടടാ കുഞ്ഞെ, ഒറ്റക്കാരി എന്നാ അത് കാര്യം, നിസാരവാ, കർത്താവ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്ക്, കർത്താവ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ അല്പ ദൂത് പറയുക, നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവൻ. ഇതെവിടെ കിട്ടും? സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ നീ നിസ്സാരമായി കരുതരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. കർത്താവ് യേശുവിൽ നീ വിശ്വസിക്ക, ചെയ്തു പോയ പാപത്തെ ഓർത്ത് നീ ദുഃഖിച്ച് തീരുമാനമെടുക്കി, ഞാൻ ഇനി അത് ചെയ്യത്തില്ല, എനിക്ക് വേണം സ്വർഗം നാടുന്നതിന്റെ അവകാശം. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ രക്ഷ നീ കാര്യം നിസ്സാരമായിട്ട് കരുതരുതേ. യേശു കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ നിന്റെ കടം മാറാമെന്ന് വചനം പഠിപ്പിച്ചിട്ടില്ല. യേശു കർത്താവിന്റെ അടുത്ത് വന്നാൽ ഹല്ലേലൂയ നിനക്ക് കാർ തരുമെന്ന് പഠിപ്പിച്ചിട്ടില്ല. യേശു കർത്താവിന്റെ അടുത്ത് വന്നാൽ ഹല്ലേലൂയ നിനക്ക് വീട് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുമെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും എന്തു ചെയ്യും കർത്താവേ എന്ന നീ ആകുലപ്പെടുന്ന സകല വിഷയങ്ങൾക്കുള്ള മറുപടി, അല്ല എല്ലാ പ്രോബ്ലംസിനും ഒറ്റ സൊല്യൂഷൻ ഈ ബൈബിള്. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ ഉത്ഭവം കർത്താവിൽ നിന്നാണ്. നമ്മുടെ തെറ്റുകളെ, ഹല്ലേലൂയ, പാപപ്രവൃത്തികളെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ കഴുക രക്തത്തിൻ്റെ കഴുകൽ പ്രാപിപ്പാൻ സഹോദര സഹോദരി ഇന്ന് രാത്രികാലം നീ റെഡിയാണോ? എനിക്കറിയാം വചനം കേട്ട് തഴമ്പിച്ചിരിക്കുന്നവർ മുമ്പിലാണ് ഞാനിങ്ങനെ പറയുന്നത്, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പറയാതെ പോയാൽ എനിക്ക് അടി കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ കാൽവറി മരണത്താൽ, യേശു കർത്താവിൻ്റെ ആ കാൽവറി മരണത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവനെ സ്വന്തം രക്ഷിതാവായിട്ടും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ നിന്റെ നിത്യരാജ്യമായ സ്വർഗരാജ്യത്തിൻ്റെ ഗേറ്റ് ഓപ്പണാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. രക്ഷ എന്നത് വചനം പറയുന്നു, രക്ഷ എന്നത് ഒരു കർമ്മ മാർഗത്തിലല്ല, പിന്നെയോ വിശ്വാസ മാർഗത്തിലാ. ഒരു കർമ്മ മാർഗത്തിലല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്, നമ്മളെ നമ്മൾക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, വിശ്വാസ മാർഗത്തിൽ അത്ര ഇത് സാധ്യമാക്കുന്നത്. ഇത് തീർത്തും സൗജന്യമാ. നമുക്കെല്ലാവർക്കും സൗജന്യം കിട്ടുന്ന വലിയ ഇഷ്ടമാ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഇഷ്ടമാ, എന്തോ തിരക്ക കടയിൽ. പക്ഷെ വചനം പറഞ്ഞ് ഇത് ഫ്രീയാ, ഇതാർക്കും വേണ്ടയോ? ഇത് തീർത്തും സൗജന്യമാ. ഹല്ലേലൂയ. നോക്ക്, നീതി പ്രവൃത്തികൾ കൊണ്ട് ഒരുവന് രക്ഷ ലഭിക്കത്തില്ല. ഏതെങ്കിലും കർമ്മ മാർഗം സ്വീകരിച്ചാൽ നിനക്ക് രക്ഷ ലഭിക്കത്തില്ല. പാപത്തിനുള്ള പരിഹാരം വരുത്തുവാൻ ഒരു കർമ്മ മാർഗത്തിലോ നീതി പ്രവർത്തികൾ, 10 പേർക്ക് ചോറ് കൊടുത്തുകൊണ്ടോ 10 പേർക്ക് വീട് വെച്ചുകൊണ്ടോ രക്ഷ ഒന്നും കിട്ടത്തില്ല.
നമ്മുടെയൊക്കെ ചിന്ത അതാ. എന്തെങ്കിലും പാവം ചെയ്യട്ടെ, ഞാൻ അടുത്ത വർഷം 10 പേരെ സ്പോൺസർ ചെയ്തേക്കാം. കുന്തം ഒന്നും കിട്ടത്തില്ല കേട്ടോ. കർത്താവിൻ്റെ വചനം പറയുന്നു ഒരു നീതിമാർഗത്തിലും. അങ്ങനെയാണെങ്കിൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ബ്രദറെ. യു ബ്രദർ ഉറങ്ങുന്ന ബ്രദറിനോട് ഞാൻ ചോദിക്കുന്നത്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു കർമ്മപ്രവർത്തികൾ ചെയ്താൽ പോരായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു. 10 കുഷ്ഠരോഗികളെ വിളിച്ചാൽ സൗഖ്യമാക്കിയിട്ട് ഇതേ ഉള്ളൂ, ഇതെൻ്റെ കാലം, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഇത് പരിപാടി സംഭവിച്ച് തീർന്നു, അങ്ങനൊന്നും അല്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിനക്ക് രക്ഷ ലഭിക്കത്തുള്ളൂ. ഇത് തികച്ചും സൗജന്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ക്രൂശിൻ്റെ വേല പൂർണ്ണമാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു അതിന് പൂർണ്ണമായിട്ടൊരു വില നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി എന്നെ വിടുവിക്കുവാൻ നോക്കി. എൻ്റെ കർത്താവ് ഇത്ര അടി കൊണ്ട്, ഇന്നലെ ഒക്കെ അത് കേട്ടു നമ്മൾ. കൃപയാൽ എനിക്കും അത് കേൾക്കാനായിട്ട് ഭാഗ്യം തോന്നി, ഭാഗ്യം ഉണ്ടായി. എൻ്റെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച വേദന, എൻ്റെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച ത്യാഗം, എൻ്റെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച ഹല്ലേലൂയ ആ പ്രയാസങ്ങൾ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവൻ ഓരോ അടി കൊള്ളുമ്പോഴും അവൻ്റെ തലയിലൊക്കെ ആ മുൾക്കിരീടം അവർ ചാർത്തുമ്പോഴും വേദന കൊണ്ട് പിടയുമ്പോഴും കരയാതെ നിന്നത് നിന്നെ ഓർത്തത് കൊണ്ടാ. അവൻ അന്ന് കരഞ്ഞ് എൻ്റെ പിതാവ് എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ക്രൂശിൽ കടന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സുവിശേഷം കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ കർത്താവ് ആ ക്രൂശിൽ പൂർണ്ണമായി വില നൽകി എനിക്ക് വേണ്ടി. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി, അവൻ്റെ രക്തത്താൽ അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാ സുവിശേഷം പറയാൻ, എന്നെ രക്ഷിച്ച എൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പറയുവാൻ എനിക്ക് മടിയില്ലാത്തതാ. ആ കർത്താവിൻ്റെ വേല പൂർണ്ണമാകട്ടോ. ആർക്കും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. പോകരുതേ, കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അത്രമാത്രം നമ്മളെ സ്നേഹിക്കും. നമുക്ക് നമ്മളെയൊക്കെ ദൈവം സ്നേഹിച്ചുകൊണ്ടാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നീ ഒരു അത്ഭുതമാ യേശുവിൻ്റെ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടില്ല എന്നൊക്കെ ഭാരപ്പെടുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ അത്ഭുതം, എനിക്ക് അറിയത്തില്ല. കുഞ്ഞെ, നീ ജീവിക്കുന്നതിന് യേശുവിൻ്റെ അത്ഭുതമാ. നീ ജീവിക്കുന്നതാ, ഓ, നീ നടക്കുന്നതാ, നീ പ്രവർത്തിക്കുന്നതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്ന യേശുവാ. നമ്മൾ വിളിക്കുന്ന യേശു ഈ വാക്കിലൂടെ ദൈവത്തിൻ്റെ വിളിച്ചു പറയുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചവൻ, 3 ദിവസം കല്ലറയ്ക്കകത്ത് കിടന്നവൻ, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ ഹല്ലേലൂയ ജീവനോടെ, ഉയർപ്പിന്റെ ശക്തിയോടെ, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയവൻ, അവൻ ജീവിക്കുന്നു. ഇന്നും എന്റെ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുക. നീ കേൾക്കുന്ന ഈ സുവിശേഷം സത്യ സുവിശേഷമാണ്. എന്റെ യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. അടയാളം, അവൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ജീവനില്ലാത്ത ഒരു യേശുവിനെ പറ്റി പ്രസംഗിക്കാനല്ല എന്നെ ഇവിടെ അഭിഷേകം ചെയ്തു നിർത്തിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഇന്നും ജീവിക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിനക്ക് ലഭിക്കുന്ന നിത്യരാജ്യം എന്ന സ്വർഗരാജ്യം. എത്ര പേർക്ക് സന്തോഷം തോന്നുന്നു? ഈ ലോകത്തിലെ കഷ്ടമൊന്നും സാരമില്ല കേട്ടോ. നമുക്കൊക്കെ പ്രയാസം, വേദന എന്ന് തീരും നമ്മുടെ ദുരിതം അങ്ങ് ചെല്ലുമ്പോൾ. ഒരു ഭക്തൻ ആശ്വസിക്കാൻ, ഒരു ദൈവ പൈതൽ ആശ്വസിക്കുവാൻ അതേ ഉള്ളൂ. നിന്ന് കേട്ടു ഈ സത്യസുവിശേഷത്തെ, ഹല്ലേലൂയ, വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് ഒരുപാട് നിന്നയും പരിഹാസവും ദുഷിയും കേട്ട കുടുംബമായി എൻ്റെ കുടുംബം. എനിക്കൊണ്ട് വയ്യാത്തൊരു കുഞ്ഞ്, സ്തോത്രം. എന്തോ എനിക്ക് ദൈവാത്മാവ് പറഞ്ഞു പറയാൻ, എല്ലാവർക്കും അറിയാം. പ്രൈസ് ഗോഡ്. മരിച്ചു പോയതാ, ഞാൻ ബൈബിളിൽ കൂടെ കേട്ടിട്ടേ ഉള്ളൂ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവിൻ്റെ കഥ. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ലാസറിനെ ഉയർപ്പിച്ച അതേ യേശു എൻ്റെ കുഞ്ഞിനെയും എണ്ണിപ്പിച്ചു. സ്തോത്രം.
ശവക്കല്ലറയിൽ ഒതുക്കുമെന്ന് വൈദ്യശാസ്ത്രം വാദിച്ചെടുത്ത് എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം ഇറങ്ങി വന്നു. ഈ യേശുവിനെ പ്രസംഗിക്കാതെ എനിക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? ഈ യേശുവിനെ ഒന്ന് കാണിക്കാതെ, ഈ ദേശത്തോട് എൻ്റെ യേശുവിനെ പറ്റി ഒന്ന് പറയാതെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഞങ്ങൾ പ്രാർത്ഥന കൂട്ടത്തിൽ ഒരുപാട് ദൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഒരുപാട് പേരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേരെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അന്ന് സഹോദരി, അല്ല നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട്, ഞാനല്ല ചെയ്യുന്നത്, അവരോട് അവർ കേൾക്കാൻ വേണ്ടി ദൈവാത്മ തന്ന അവസരമാണ്. ഞാനല്ല ഇത് ചെയ്യുന്നത്, തമ്പുരാനാണ് ചെയ്യുന്നത്. ദൈവമാ സൗഖ്യം കൊടുക്കുന്നത്, ദൈവമാ ഭൂതത്തെ അഴിക്കുന്നത്, ദൈവമാ വിടുതൽ കൊടുക്കുന്നത്, ദൈവമാ പ്രതികൂലത്തെ മാറ്റുന്നത്. അല്ലാതെ ഓട്ടോഫീസിൽ താമസിക്കുന്ന സുബിക്കൊരു ശക്തിയുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ നിന്റെ കൊച്ചെണ്ണിക്കാതെ ഇപ്പോഴും എഴഞ്ഞാണല്ലോ നടക്കുന്നത്? കുഴപ്പമില്ലടാ, എനിക്കില്ല ഭാരം. പ്രൈസ് ഗോഡ്. ഞാൻ ഒത്തിരി വിഷമിച്ചു കേട്ടോ, ഇപ്പൊ ഭാരമില്ലെന്നൊക്കെ മിടുക്കിയായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ വേദനിച്ച സമയങ്ങളുണ്ട്, ഞാൻ കരഞ്ഞ രാത്രികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു എൻ്റെ പ്രാർത്ഥന റൂമിനകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനായിട്ടാണോ കർത്താവെ ഈ സുവിശേഷം തന്നെ വിട്ടത്? കർത്താവ് പറയുന്നു, ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. നീ അല്ല ചെയ്യുന്നത്, ഞാനാ ചെയ്യുന്നത്. എൻ്റെ പ്രവൃത്തി തികയ്ക്ക് അത്ര ചെയ്താൽ മതി. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുവാനായിട്ട് ദൈവം തരുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് ഞാൻ വലിയവനായ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നീ നിന്റെ പാപങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഏറ്റു പറഞ്ഞ അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ, അയ്യോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, ഹല്ലേലൂയ, എൻ്റെ അപ്പയൊന്ന് വിളിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ആര് ഹൃദയത്തിൽ തട്ടി വിളിക്കുന്നോ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ദൈവത്തെക്കുറിച്ചൊക്കെ പറയാന്, ദൈവത്തിൻ്റെ വചനമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും, സ്തോത്രമൊക്കെ പറയാനും, പ്രൈസ് ദി ലോർഡ് പറയാൻ, ഹല്ലേലൂയ, ഇതിനകത്ത് പറഞ്ഞ സംഭവമൊക്കെ തന്നെ നമ്മൾ പറയുന്നതാണ്, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ എത്ര സ്തോത്രം പറഞ്ഞാലും നിന്റെ ജീവിതത്തിനകത്തുനിന്ന് മാനസാന്തരത്തിൻ്റെ ഫലമില്ലെങ്കിൽ എല്ലാം വേസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിൻ്റെ മകളാണെന്ന്, മകനാണെന്ന് ജീവിച്ച് തെളിയിച്ച് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയ രക്ഷയെപ്പറ്റി നീ ഓർക്കുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കാൽവറി ക്രൂശിലെ മരണത്തെപ്പറ്റി, എൻ്റെ കർത്താവ് അനുഭവിച്ച ആ ത്യാഗ മരണത്തെപ്പറ്റിയൊക്കെ നീ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ അതൊന്ന് ഓർത്താൽ മതി, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ രക്ഷകനെപ്പറ്റി നീ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നിനക്ക് പാപം ചെയ്യാൻ തോന്നത്തില്ല. 10 മിനിറ്റ് സുഖത്തിന് വേണ്ടി, 15 മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി നീ രക്ഷയെ വെറുതെ കളയരുത്. സ്തോത്രം, സ്തോത്രം. പാപം ചെയ്ത് നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, എൻ്റെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു. എനിക്ക് സന്തോഷം കേട്ടോ. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ പരിശുദ്ധാത്മാ നിർബന്ധിക്കുന്നു ദേശത്തെ. ഈ ദേശത്തെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഓരോ വ്യക്തികളെ എൻ്റെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിന്റെ അലസത കൊണ്ട്, നിന്റെ മടി കാരണം, നിന്റെ നീ മുമ്പിൽ കാണുന്ന തടസ്സത്തെയൊക്കെ കണ്ടുകൊണ്ട് നിന്റെ രക്ഷയെ നീ അലക്ഷ്യമായിട്ട് കാണരുതേ. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നീ സന്തോഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നോക്ക്, നമ്മുടെ വീട്ടിലാണെങ്കിലും ഫലമില്ലാത്ത മരമൊക്കെ വെട്ടിക്കളെ, വെട്ടി ചുമ്മാ കളെ, തീക്കാത്തിടും അല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ വെട്ടി തീക്കാത്തിടും. അത് എന്താ വിറകിനായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ തന്നെയാ മാനസാ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ആൾ വിളിച്ചു പറയുന്നു, മാനസാന്തരത്തിന് ഫലമില്ലാത്ത എല്ലാവരെയും എൻ്റെ തമ്പുരാൻ വെട്ടി തീയിലിട്ട് നശിപ്പിക്കും. ഏത് തീയില്? നരകം എന്ന തീയില്. നരകത്തിന്റെ അവസ്ഥ കെടാത്ത തീയും ചാകാത്ത പുഴു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനാണോ യേശു നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ദൈവാത്മാവിനോട് ഇങ്ങനെ ചോദിക്കാൻ പറയുന്നു, ആ ചാകാത്ത പുഴുവിന്റെ അടുത്തേക്ക്, കെടാത്ത തീയുടെ അടുത്തേക്ക് പോകാനായിട്ടാണോ വലിയ ആള് കളിച്ച ഈ ദേശത്ത് നീ ജീവിച്ചാലോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവ് നിനക്ക് വേണ്ടി സഹിച്ച കഷ്ടം,
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ അവന് വേണ്ടി ജീവിക്കാനായിട്ട് ഇന്ന് രാത്രികാലം തീരുമാനമെടുക്കാമോ നിന്നിൽ കൂടി എൻ്റെ യേശു ജീവിക്കും നിന്നിലൂടെ എൻ്റെ യേശു ജീവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാ പോയത് എന്താണെന്നറിയാമോ ദേണ്ട കേട്ടോ ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും ആരാ പറഞ്ഞിട്ടുള്ള അങ്ങനെ എൻ്റെ യേശു അല്ലാതെ എല്ലാവരും ടാറ്റ കാണിച്ചു പോകുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു കുഞ്ഞേ ഞാനിപ്പോൾ പോവാ പോയതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും എൻ്റെ പ്രിയൻ വീണ്ടും വരും ആ വരവിൽ നിനക്ക് പോകണോ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നോക്ക് ഒന്നെങ്കിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വരവ് ദൈവത്തെ ഈ യേശുവിനെ വിശ്വസിക്കാത്ത ഒരുവന്റെ മേൽ മരണം വരുവാണെങ്കിൽ അയ്യോ തീർച്ചയായിട്ടും പോകുന്നതാ നിത്യ നരകമെന്ന പിശാചിന്റെ കേന്ദ്രത്തിലേക്ക് സ്തോത്രം ദൈവത്തെ വിശ്വസിക്കാത്ത ഒരുവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ ആ കർത്താവിന്റെ വരവിനെ പറ്റി കേൾക്കുവാൻ ആ കാഹളധ്വനി കേൾക്കുവാൻ നിനക്ക് അവസരം കിട്ടത്തില്ല തീരുമാനമെടുക്ക ഏത് വേണം എന്റെ കർത്താവിന്റെ വരവിൽ എനിക്ക് പോകണം ഞാൻ ഇന്ന് മരിച്ചാലും നാളെ എൻ്റെ ആത്മാവ് എൻ്റെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് പോകണം ഈ ആത്മാവിൻ്റെ അവകാശി എൻ്റെ എൻ്റെ ദൈവമല്ലാതെ വേറെ ആർക്കും ഇതിനുമേൽ അവകാശമെടുക്കാൻ സാധിക്കത്തില്ല ഹല്ലേലൂയ സ്തോത്രം സ്തോത്ര ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത അവിടെ ഇവിടെയും ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തമായി മാറുന്നു വിശ്വസിക്കുന്ന നിനക്കോ ഹോ പ്രൈസ് ദി ലോർഡ് നിത്യശക്തിയായി നിത്യ രക്ഷയായി വെളിപ്പെടുത്തുക രക്ഷ വേണോ വചനം വിശ്വസിക്കാം യേശുവിനെ വിശ്വസിക്കുക മാനസാന്തര യോഗ്യമായ ഫലം വെളിപ്പെടുവാൻ നിന്നെ തന്നെ താട്ടിക്കൊടുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗ്ഗവും ഇല്ല കേട്ടോ രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗ്ഗം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ ഒന്ന് വായിച്ചാട്ടെ അപ്പോസ്തല പ്രവൃത്തി 4:12 ഒന്ന് വായിച്ചാട്ടെ എനിക്ക് അനുവദിച്ച സമയം തീർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വേഗം ഇരിക്കാം മറ്റൊരുത്തനും രക്ഷയില്ല പൊടിയാടി ദേശത്തോട് പുളിക്കി നിവാസികളോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു മറ്റൊരുവനും രക്ഷയില്ല പിന്നെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ കേട്ടോ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും നാളെ എന്റെ കർത്താവ് വന്നാൽ തമ്പുരാനെ ഇതൊന്നും എനിക്ക് അറിയത്തില്ല ഒറ്റണം പറയത്തില്ല അതിനുവേണ്ടി നിർത്തിയ ഓ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം എന്റെ തമ്പുരാന്റെ നാമം സൗജന്യ നാമമാ എന്റെ തമ്പുരാന്റെ പ്രവൃത്തി നിനക്ക് സൗജന്യ പ്രവൃത്തിയാ എന്റെ തമ്പുരാന്റെ വിടുതൽ നിനക്ക് സൗജന്യമാ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്ത് നിനക്ക് എവിടെ കിട്ടത്തില്ല ഒരു നിമിഷം ഒന്ന് എണ്ണിക്കാമോ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇത്ര മാത്രം സ്നേഹിക്കുന്ന യേശുവേ എത്ര നാള് ഞാൻ എൻ്റെ യേശുവിനെ അറിയാതെ പോയി എത്ര നാൾ ഞാൻ ഈ സത്യത്തെ അറിഞ്ഞിട്ടും അറിയാത്തവളെ പോലെ അറിയാത്തവനെ പോലെ നടന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം ഞാനിതിനെ ചുമ്മാതെ അലക്ഷ്യമാക്കി കളഞ്ഞിട്ടുണ്ട് ദൈവാത്മ പറയുന്ന ഒരവസരം തരുക ദൈവം സാംസൺ പറഞ്ഞോട് ക്ഷമിക്കണം ഞാനൊരു പാട്ട് പാടാം ഭയങ്കര പാട്ട് പാടുന്ന ഒരുപാട് നല്ല നല്ല ദൈവദാസന്മാരും അത് ഞാൻ പാട്ട് പാടാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നുണ്ട് സ്തോത്രം നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ അപ്പനായിട്ട് അമ്മയായിട്ട് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന യേശു നീ കരയുന്നത് ആരും വീട്ടിലുള്ളവർ പോലും കണ്ടിട്ടില്ല നിന്റെ ഹൃദയം വേദനിച്ചത് വീട്ടിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ അപ്പനായ യേശു അത് കണ്ടുകൊണ്ടിരുന്നു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു പലപ്പോഴും നിന്നെ അവൻ ആശ്വസിപ്പിച്ചു നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നല്ല അപ്പയായി നല്ല അമ്മയായി ഇറങ്ങി വന്ന യേശു നിനക്ക് പറയാമോ എൻ്റെ ജീവൻ എൻ്റെ യേശുവാ
എൻ്റെ ബലം എൻ്റെ യേശുവ ഈ ആയുസ് തന്ന് നിങ്ങളെല്ലാം ദേ നോക്ക് ഒരു കാര്യം കൂടെ താഴ്മയോട്ട് പറയുന്നു. നമ്മൾ എപ്പോഴും ദൈവസനി നന്ദിയുള്ളവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര മാത്രം അനുഗ്രഹങ്ങളാണ് തന്നത്. നമുക്ക് വേറൊരാളെ കാണുമ്പോൾ അങ്ങ് അസൂയ അങ്ങനെ തോന്നണ്ട, നീ നിന്നിലേക്ക് തന്നെ ഒന്ന് നോക്കിയാട്ടെ. പ്രൈസ് ഗോഡ്. നല്ല ശരീരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല അവയവങ്ങളെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ, അവയവങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ നീ ചിന്തിക്കണം. ദൈവം നിന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് നിർത്തിയിരിക്കുന്നതെന്ന്. നിനക്ക് വസിക്കാൻ തന്ന ദേശത്തിനായി സ്തോത്രം. നിനക്ക് പാർക്കാൻ തന്ന ഭവനത്തിനായി സ്തോത്രം പറയണം. ഹല്ലേലൂയ. നല്ല മാതാപിതാക്കളെ തന്നതിനായി സ്തോത്രം. നല്ല കുടുംബജീവിതം തന്നതിനായി സ്തോത്രം. നല്ല ഭർത്താവിനെ നല്ല ഭാര്യയെ തന്നതിനായി സ്തോത്രം. നല്ല കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നല്ല സഹോദരങ്ങളെ തന്നതിനായി സ്തോത്രം. നല്ലൊരു മിനിസ്ട്രി ഒരുക്കി തന്നതിനായി സ്തോത്രം. എൻ്റെ അപ്പ ശ്വസിക്കാൻ തന്ന വായുവിനായി സ്തോത്രം. വായുവില്ലാതെ എത്ര പേര് പിടയുന്നു. കൈകാലുകൾ ഉണ്ടായിട്ടും അനക്കാൻ പോലും സാധിക്കാത്ത എത്ര വ്യക്തികൾ. ശരീരമുണ്ടായിട്ടൊന്നും അനക്കാൻ പോലും സാധിക്കാത്ത വ്യക്തികൾ എത്ര പേരുണ്ട്. നീ ഒന്ന് ഓർത്തേ, നിന്നെ ദൈവം എത്ര അത്ഭുതകരമായിട്ട് ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചതാ. നീ ലോകത്തെ നോക്കി എൻ്റെ യേശുവിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ നോക്കി നീ പറയും എന്നാ സൃഷ്ടിയാത്. എന്തോ ദൈവത്തിൻ്റെ ഒരു കരവേൽ കര കർത്താവിൻ്റെ ഒരു സൃഷ്ടിപ്പ് കണ്ടോ, ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടോ. നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയാട്ടെ, എന്ത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്റെ ഉയിര് യേശുവാ കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഉയിര് യേശുവാ. ഉയിരിൻ്റെ ഉയിരാ യേശു. ജീവന്റെ ജീവനാ യേശു. പാടാമോ? പ്രൈസ് ഗോഡ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. ആമേൻ. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. തീർന്നിട്ടില്ല കേട്ടോ. പ്രാണന്റെ പ്രാണനാണ് യേശു. എൻ്റെ എല്ലാം ആമേശു. പറയാമോ? പ്രാണന്റെ പ്രാണനാണ് യേശു. അതുകൊണ്ട് യേശുവേ നീ എൻ സ്വന്തം. യേശുവേ ഹല്ലേലൂയ. നീ എൻ സ്വന്തം. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. ആമേൻ. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. ഈ ലോകം തന്ന സ്നേഹങ്ങൾ മാറുമ്പോൾ അറിഞ്ഞില്ല നിന്റെ സ്നേഹം. പൊന്നു കർത്താവേ, പൊന്നു കർത്താവേ. ലോകം തന്ന സ്നേഹങ്ങൾ മാറുമ്പോൾ അറിവില്ല നിന്റെ സ്നേഹം. പൊന്നു കർത്താവേ, പൊന്നു കർത്താവേ. അപ്പനും നീയെ, അമ്മയും നീയെ യേശുവേ. എൻ്റെ എല്ലാം 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 നീയേ യേശുവേ. പറയാൻ പറ്റുമോ? അപ്പനും നീയേ, അമ്മയും നീയേ യേശുവേ. എൻ്റെ എല്ലാം 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 നീയേ യേശുവേ. അതുകൊണ്ട് എന്തുവാ യേശുവേ നീ എൻ സ്വന്തം. ഹോ യേശുവേ നീ എൻ സ്വന്തം. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. ഉയിരിൻ്റെ ഉയിരാണ് യേശു. ജീവന്റെ ജീവനാണ് യേശു. പ്രാണന്റെ പ്രാണനാണ് യേശു. അപ്പ എന്നെ എല്ലാം ആമേശു. പ്രാണന്റെ പ്രാണനാണ് യേശു. എല്ലാം
കളഞ്ഞില്ല. ഇനിയെങ്കിലും യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് എത്രയും നാളുകൾ വെറുതെ ഓടി, ഇനിയുള്ള നാളുകൾ അങ്ങേക്കായി അങ്ങേക്കായി. ഉള്ളവും നീയേ, ജീവനും നീയേ യേശുവേ, എൻ്റെ എല്ലാം 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 നീയേ യേശുവേ. ജീവനും നീയേ യേശുവേ, എൻ്റെ എല്ലാമെല്ലാം എല്ലാം നീയേ യേശുവേ. അതുകൊണ്ട് എനിക്ക് പറയാതെ ഇരിക്കാൻ കഴിയത്തില്ല, യേശുവേ നീ എൻ സ്വന്തം, ആമേൻ. യേശുവേ സന്തോഷത്തോടെ ഉയിരിൻ്റെ ഉയിരാണ് യേശു, ജീവൻ്റെ ജീവനാണ് യേശു, പ്രാണൻ്റെ പ്രാണനാണ് യേശു, എൻ്റെ എല്ലാം ആമേശു, പ്രാണൻ്റെ പ്രാണനാണ് യേശു, എൻ്റെ എല്ലാം. നഗ്നതയോ പട്ടിണിയോ കഷ്ടതയോ ദാരിദ്ര്യമോ കാലഗ്രഹവാസമോ ഒന്നും ഒന്നും യാതൊരു ശക്തിക്കും ഈ ദൈവ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ സാധിക്കത്തില്ല. വലിയവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല അപ്പച്ച, ഞങ്ങളെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രാണനെ പോലെ, ഞങ്ങളുടെ ജീവനെ പോലെ, ഞങ്ങൾക്ക് ബലം ഞങ്ങളുടെ ബലത്തെ പോലെ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയ ദൈവമായിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. സത്യസുവിശേഷത്തെ ഈ ലോ ഈ ദേശത്ത് അറിയിക്കുവാൻ തന്ന ഓരോ അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണേ. ചാരത്തും ദൂരത്തും ഇരുന്ന് ഹല്ലേലൂയ വചനം ശ്രദ്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ കർത്താവ് വിടുവിക്കണമേ. ദേശനിവാസികളെ അനുഗ്രഹിക്കണമേ. ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് എല്ലാ മണ്ഡലത്തിലും ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവുള്ള ദേശമായി, ക്രിസ്തു വസിക്കുന്ന ഭവനമായി ഓരോരുത്തരുടെ ഭവനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെയും പിശാച് വാദിച്ച എല്ലാ വാദഗതികളും ഇതുവരെ നിന്നെ ഉയർത്തത്തില്ലെന്ന്, ഇത് നിന്നെ വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ വാദിച്ച എല്ലാ ദുഷ്ടന്റെ വ്യാപാരവും ഇന്ന് രാത്രി കാലം യേശു കർത്താവിന്റെ നാമത്തിൽ അത് ദൂരീകരിച്ച് പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അടിമയുടെ ചങ്ങല, അടിമത്തത്തിന്റെ ചങ്ങല ഇപ്പോൾ തന്നെ പൊട്ടിമാറട്ടെ. റവാ ശന്തര. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ കരം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. ഓ, ഈ പന്തലത്തിൽ മാത്രമല്ല, ഈ പന്തലിനകത്ത് മാത്രമല്ല, ദേശത്ത് മുഴുവനും കത്തി നിൽക്കട്ടെ. ഒരു തീയോ ഒരു മഴയോ എന്റെ അപ്പന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കട്ടെ. എന്റെ കർത്താവ് വിജയനത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രയും നേരം സഹകരിച്ച എല്ലാ എൻ്റെ നല്ല നാട്ടുകാരോടും എനിക്ക് സമയം അനുവദിച്ച ദൈവദാസന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.